ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ട് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കുരുമുളക് ചിക്കൻ കറിയാണ് കേട്ടോ. റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ പെപ്പർ ചിക്കൻ അല്ല, ആ ഒരു റെസിപ്പി നമ്മൾ മുൻപേ ഷെയർ ചെയ്തിട്ടുണ്ട്, കാണാത്തവരൊന്ന് കണ്ടു നോക്കണേ. ഇതെന്ന് പറയുമ്പോൾ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരായിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവുന്ന വിചാരിക്കുന്നു. കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യേണ്ട കാര്യം മറക്കരുത്. അപ്പോൾ തന്നെ കണ്ടു നോക്കിയാലോ. അപ്പോൾ ആദ്യം നമുക്കിതിലേക്ക് കുറച്ച് കുരുമുളകാണ് വേണ്ടത്. ഒരു 4 ടേബിൾ സ്പൂൺ കുരുമുളക് എടുത്തിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. അതിനായിട്ടൊരു 1.5 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊരു 4-5 മിനിറ്റ് ഒന്ന് തിളച്ചോട്ടിട്ട്, കുരുമുളക് അത്യാവശ്യം ഒന്ന് സോഫ്റ്റായി വരുന്ന സമയത്ത് കുറച്ച് വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ടാവും. ഈ സമയത്ത് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഒരു സൈഡിലേക്ക് വെക്കുക. എന്നിട്ട് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ആദ്യം കുരുമുളക് മാത്രം എടുത്തിട്ട് മിക്സർ ജാറിൽ അത്യാവശ്യം ഒന്ന് അങ്ങ് അരച്ചെടുക്കുക. എന്നിട്ട് അതിൻ്റെ ബാക്കിയുള്ള വെള്ളവും കൂടെ ചേർത്തിട്ട് ഇതുപോലെ നല്ല അരച്ച് പേസ്റ്റാക്കിയിട്ട് ഒരു സൈഡിലേക്ക് മാറ്റിവെക്കാം. ഇനി കറി ഉണ്ടാക്കാനുള്ള ചട്ടിയിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യുമ്പോഴേക്കും ടേസ്റ്റ് കൂടുതലുണ്ടാവുക. എന്നിട്ട് എണ്ണ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്കൊരു 2-3 ഏലക്ക, 3 ഗ്രാമ്പ്, ഒരു ചെറിയ പീസ് പട്ട ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ടിനി ഇതിലേക്ക് നമ്മൾ സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത്യാവശ്യം മീഡിയം സൈസിൽ വരുന്ന ഒരു 4 സവാള ഇതുപോലെ കൊത്തിയരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിന് പാകത്തിനുള്ള കുറച്ച് ഉപ്പുകൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ സവാള ഇങ്ങനെ കൊത്തിയരിഞ്ഞ് കഴിഞ്ഞാൽ കറിയിൽ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ കടിക്കുന്നൊന്നും ഉണ്ടാവില്ല, ജസ്റ്റ് ഗ്രേവി മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഉള്ളി ഇങ്ങനെ ഇടയ്ക്കൊക്കെ കുറച്ചൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളതാണെന്നുണ്ടെങ്കിൽ നീളത്തിൽ മുറിച്ചിട്ട് കൊടുത്താലും മതി, കുഴപ്പമില്ല. സവാള ചെറുതായിട്ടൊന്ന് വഴന്നു തുടങ്ങുന്ന സമയത്ത് ഇതിലേക്കുള്ള ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കൊടുക്കുക. അതിനായിട്ടൊരു 8-10 അല്ലി വെളുത്തുള്ളി, ഒരു 8-10 ചെറിയ ഉള്ളി, അത്യാവശ്യം വലിയൊരു പീസ് ഇഞ്ചി, പിന്നെ ഒരു 1 ടേബിൾ സ്പൂൺ വലിയ ജീരകം എല്ലാം കൂടെ ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം, അരച്ചെടുക്കുന്നില്ല. അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒരു പച്ചമണമൊക്കെ മാറാൻ വേണ്ടിയിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വലിയ ജീരകം പൊടിച്ച പൊടി കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ ലാസ്റ്റ് മസാലപ്പൊടികളൊക്കെ ചേർക്കുന്ന സമയത്ത് ഇട്ട് കൊടുത്താലും മതി, ഇതിൻ്റെ കൂടെ ചതയ്ക്കണം നിർബന്ധമില്ല കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഈ സമയത്ത് തന്നെ ഒരു 4-5 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എരിവിനായിട്ട് ഈ ഒരു പച്ചമുളകും കുരുമുളകുമാണ് ചേർക്കുന്നത്, മുളക് പൊടിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. കുരുമുളകിന് നല്ല എരിവൊക്കെ ഉള്ള ടൈപ്പ് ആണെങ്കിൽ പച്ചമുളകിലൊക്കെ അളവ് കുറയ്ക്കുക കേട്ടോ. അടുത്തത് ഇതിലേക്കുള്ള മസാലപ്പൊടി ചേർത്ത് കൊടുക്കുക. ഒരു ആദ്യം 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഒരു ഇത്തിരി വെളിച്ചെണ്ണ നടുവിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ല മഞ്ഞൾപ്പൊടി ഒന്ന് മൂത്ത് വന്നിട്ടുള്ള നല്ലൊരു മണം കിട്ടിക്കോട്ടെ. എന്നിട്ട് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിലേക്കായിട്ടുള്ള മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിനായിട്ടൊരു 2.5 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന പൊടിയാണെങ്കിൽ അത്ര തന്നെ മതിയാകും. ജസ്റ്റ് മിക്സാക്കി നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു 1 ടീസ്പൂൺ കൂടെ ഒക്കെ ഇട്ട് കൊടുക്കുക. അപ്പം ഈ ഒരു മല്ലിപ്പൊടി നമ്മൾ മുൻപൊരു വീഡിയോയിൽ ഒരു ഹോംലി വേൾഡ് എന്ന് പറഞ്ഞിട്ട് മസാലപ്പൊടികളൊക്കെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നല്ലോ, അതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീട്ടിലുണ്ടാക്കുന്ന മല്ലിപ്പൊടിയൊക്കെ ഉപയോഗിക്കാൻ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും അതിലൊന്ന് കോൺടാക്ട് ചെയ്ത് നോക്കാം. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കോൺടാക്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഈ ഒരു മസാലപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്നും കൂടെ ഒന്ന് വഴറ്റിയെടുക്കുക. പച്ചമണമൊക്കെ ഒന്ന് പൊയ്ക്കോട്ടെ. ഈ സമയത്ത് ചിക്കൻ മസാല കയ്യിലുണ്ടെങ്കിൽ ഒരുപാടൊന്നും വേണ്ട, 1 ടീസ്പൂൺ അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇനിയാണ് ഈ കറിയിലേക്കുള്ള മെയിൻ ചേരുവയായിട്ട് നമ്മൾ ആദ്യം അരച്ച് മാറ്റി വെച്ചിട്ടുള്ള കുരുമുളക് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വീട്ടിലുള്ള കുരുമുളകിനൊക്കെ നല്ല എരിവ് കുത്തലൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു 4 ടേബിൾ സ്പൂൺ എടുത്തതിന് പകരം ഒരു 3 ടേബിൾ സ്പൂൺ മതിയാവും കേട്ടോ. ഈ ഒരു അളവ് 1 കിലോ ചിക്കനിലേക്ക് കറക്റ്റ് തന്നെയായിരിക്കും. കുരുമുളക് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണമൊന്ന് വഴറ്റിയെടുക്കുക. വെളിച്ചെണ്ണ കുറവാണെങ്കിൽ 1 ടീസ്പൂൺ കൂടി ഇട്ട് കൊടുക്കുക. ആ കുരുമുളക് വഴറ്റിയിട്ട് അത്യാവശ്യം നല്ലൊരു കളർ വന്നോട്ടെ, അപ്പോഴായിരിക്കും നല്ലൊരു ടേസ്റ്റ് കൂടുതൽ കിട്ടുക. ഇതുപോലെ നന്നായിട്ട് വഴന്ന് വരുന്ന സമയത്ത് ഇനി ഇതിലേക്കുള്ള തക്കാളി ചേർത്ത് കൊടുക്കുക. അത്യാവശ്യം വലിയ ഒരു 2 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. വളരെ ചെറുതാണെങ്കിൽ ഒരു 3 എണ്ണമൊക്കെ ഇട്ട് കൊടുക്കുക. കാരണം ഈ ഒരു കുരുമുളക് ഇട്ട് വെക്കുമ്പോൾ ഒരു ഇത്തിരി പുളി ഉണ്ടെങ്കിലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നമ്മൾ ഇതേ രീതിയിൽ തന്നെ ഒരു മീൻ കറി മുൻപ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൽ കുറച്ച് ആളുകളൊക്കെ കമൻസിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ചിക്കൻ വെച്ചിട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഷെയർ ചെയ്യാന്നേ ഉള്ളൂ ഞാൻ പറഞ്ഞതുപോലെ തന്നെ. അപ്പോൾ ആ ഒരു കറിയിലൊക്കെ നമ്മൾ കുറച്ച് പുളി ഒഴിച്ചിട്ടാണല്ലോ ചെയ്യുന്നത് മീൻ കറിയാണ്. അപ്പോൾ അതിൻ്റെതായ ഒരു ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതിൽ ആ ഒരു പുളിക്ക് വേണ്ടിയിട്ട് നമ്മൾ തക്കാളിയാണ് കാര്യമായിട്ട് ചേർക്കുന്നത്. തക്കാളി ചേർത്തിട്ട് ഒരുപാട് വഴറ്റി ഉടയ്ക്കുന്നൊന്നുമില്ല, ചിക്കൻ്റെ കൂടെ കിടന്നങ്ങ് വെന്തോളൂ. ഇനി നമ്മൾ ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള 1 കിലോ ചിക്കൻ, സാധാരണ കറിക്കുള്ള പീസായിട്ട് മുറിച്ചെടുത്തിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കുക. മസാലയും ചിക്കനൊക്കെ ഇതുപോലെ നല്ലോണം ഒന്ന് മിക്സായി വന്നോട്ടെ. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുത്തതിന് ശേഷം ചിക്കനിലേക്ക് പാകത്തിനുള്ള ഉപ്പും ഈ സമയത്ത് ഇട്ട് കൊടുക്കുക. ആദ്യം നമ്മൾ കുറച്ചല്ലേ ചേർത്തിട്ടുള്ള ഉള്ളിയിലേക്കുള്ളത്. അപ്പോൾ അതുകൂടെ ചേർത്തിട്ട് നല്ലോണം മിക്സാക്കിയിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു 3-4 മിനിറ്റ് ആ ഒരു ചിക്കൻ്റെ വെള്ളമൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇറങ്ങി വന്നോട്ടെ. മസാലയിൽ മാത്രമായിട്ടൊന്ന് ആദ്യം ഒന്ന് വെന്ത് വന്നോട്ടെ ഒരു മീഡിയം ഫ്ലെയിമിൽ.
ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി ഇതിലേക്കുള്ള ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ. അപ്പോൾ ഇതിലേക്ക് ഒരു 2 കപ്പ് നല്ല ചൂടുവെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. ഇതിൽ നമ്മൾ കുറച്ചൊരു ഗ്രേവി കൂടുതലാക്കിയിട്ടാണ് ചെയ്യുന്നത്. ഇതിന് മുൻപ് ഒരു പെപ്പർ ചിക്കൻ ചെയ്തിട്ട് നമ്മൾ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ചെയ്യുന്നത് കുറച്ചുകൂടി റിച്ച് ആയിട്ടുള്ളത്. അതിൽ നമ്മൾ കൂടുതൽ ഗ്രേവി ഒന്നും ഇല്ലാതെ നല്ല തിക്കൊക്കെ ആയിട്ടുള്ളൊരു സംഭവമായിട്ട് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇതെന്ന് പറയുമ്പം ശരിക്കും നാടൻ ടേസ്റ്റിലല്ല. അപ്പോൾ ഇത്തിരി ഗ്രേവി ഉണ്ടെങ്കിൽ ആ ഒരു കുരുമുളകിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് കറക്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ അതിന് പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഇത് അടച്ചു വെച്ചിട്ട് ഒരു 15 മിനിറ്റ് കൂടെയൊക്കെ എന്തായാലും വേവിച്ചെടുക്കണം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് തുറന്നിട്ട് ഇതുപോലെ ഇളക്കിയിട്ട് കൊടുക്കണം കേട്ടോ. എന്നാലാണ് എല്ലാ ഭാഗത്തും ചിക്കൻ്റെ പീസുകളൊക്കെ കറക്റ്റായിട്ട് വെന്ത് സെറ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ കറി തിളച്ച് വരുന്ന ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഒരു 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ടേസ്റ്റും ഫ്ലേവറൊക്കെ കൂടുതൽ കിട്ടും. എന്നിട്ട് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതി, മിക്സാക്കി എടുക്കുന്നൊന്നുമില്ല. പിന്നെ ശരിക്കും കറി പാകമായി നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഗ്രേവി ഉണ്ടെങ്കിലാണ് കറക്റ്റ് നല്ലൊരു ടേസ്റ്റായിട്ട് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വെന്ത് വരുന്ന സമയത്ത് വെള്ളം കുറവാണെങ്കിൽ ഒരു 1/2 കപ്പ് 3/4 കപ്പൊക്കെ ചൂടുവെള്ളം ഇടയ്ക്കൊന്ന് ഒഴിച്ചു കൊടുത്താൽ മതി, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ സാധാരണ പോലെ തന്നെ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ലാസ്റ്റ് ഞാനൊരു ടേസ്റ്റ് ബാലൻസിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ ഇത്തിരി കൂടെ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. കുരുമുളകുള്ളതല്ല, അപ്പോൾ അതൊന്ന് ഒന്ന് ബാലൻസ് ആയിക്കോട്ടെ. അതിന് വേണ്ടിയിട്ട് അത് ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു സ്റ്റേജിലൊക്കെ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് നോക്കുക. എന്തെങ്കിലും ഒരു ഇത്തിരി കുറവൊക്കെ ആയിട്ട് തോന്നുകയൊക്കെ ആണെങ്കിൽ ഒരു ഇത്തിരി കൂടെ ഒക്കെ ഒരു പുളി വേണമെന്നൊക്കെ തോന്നുകയാണെങ്കിൽ മാത്രം 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കുക. നാടൻ രീതിയിൽ ചെയ്യുമ്പോൾ ഇതിൻ്റെ ആവശ്യമില്ല കേട്ടോ ശരിക്കും. ഇത് നിർബന്ധമുള്ള കാര്യമല്ല കേട്ടോ, ഞാൻ വെറുതെ ഒന്ന് കാണിച്ചു എന്നുള്ളൂ. അതായത് നമ്മൾ ലാസ്റ്റ് ടേസ്റ്റൊക്കെ നോക്കുമ്പോൾ എന്തെങ്കിലും ഒരു ഇത്തിരി കൂടെ ഒക്കെ ഒരു വേണം, ഒരു മിസ്സിങ് തോന്നുകയാണെങ്കിൽ മാത്രം ഒരു ഇത്തിരി ടൊമാറ്റോ കെച്ചപ്പോ അല്ലെങ്കിൽ നല്ല കട്ടിയുള്ള 2-3 ടേബിൾ സ്പൂൺ തേങ്ങാപ്പാലോ ചേർത്ത് കൊടുത്താൽ മതി, കൂടുതൽ വേണ്ട. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി കേട്ടോ. ഗ്യാസ് ഓഫ് ചെയ്യാണ് ചെയ്യുന്നത്. ഇനിയും കൂടുതൽ വറ്റേണ്ട ആവശ്യമില്ല. ഇത്ര തന്നെ ഗ്രേവി കുറുകണമെന്നില്ല. കുറച്ചുകൂടെ ഗ്രേവി ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ മുൻപങ്ങ് ഓഫ് ആക്കിയാൽ മതി ചിക്കൻ പാകത്തിന് വേവുന്ന സമയത്ത്. എന്നിട്ട് അത്യാവശ്യം തിളയൊക്കെ നിന്ന് കഴിയുമ്പം ലാസ്റ്റ് ഇതിലേക്ക് ഒരു 1 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ നല്ലൊരു ടേസ്റ്റ് കൂടുതൽ കിട്ടും. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മല്ലിയില താല്പര്യം ഉള്ളവർക്കാണെങ്കിൽ ഒരു ഇത്തിരി മല്ലിയിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് കുറച്ച് സമയം കഴിഞ്ഞ് എടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളി കറിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടാവും. ഇത് പിന്നെ ഒരിക്കലും നമ്മൾ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ പെപ്പർ ചിക്കൻ അല്ല കേട്ടോ. ആ ഒരു റെസിപ്പി നമ്മൾ മുൻപേ ചെയ്തിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടുവെക്കണം. അത് ശരിക്കും സൂപ്പർ ടേസ്റ്റ് തന്നെയാണ്. കുറച്ചുകൂടെ സോസും കാര്യങ്ങളും ക്യാപ്സിക്കും ഒക്കെ ചേർത്ത് റിച്ചായിട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കുരുമുളക് ചിക്കൻ കറി, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു കറി നമുക്ക് ഇഷ്ടപ്പെട്ട ചപ്പാത്തി, പൊറോട്ട അല്ലെങ്കിൽ അപ്പത്തിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. സാധാ ചോറിൻ്റെ കൂടെ കഴിക്കാനും രസമുണ്ട്, അല്ലെങ്കിൽ നെയ്ച്ചോറിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോഴും നെയ്ച്ചോറിൻ്റെ കൂടെയാണ് സെർവ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ ഫീഡ്ബാക്കും അറിയിക്കാം കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും എന്നത്തെയും പോലെ തന്നെ നല്ല റെസിപ്പീസായിട്ട് നമുക്ക് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്.